കോൺഗ്രസിൽ തന്നെയുള്ള മുതിർന്ന നേതാവിനെ പിന്തള്ളിക്കൊണ്ടാണ് ശശി തരൂരിന്റെ രംഗപ്രവേശം. ശശി തരൂർ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ഇടം നേടിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ചെന്നിത്തല ക്ഷണിതാവായി മാത്രം തുടരും. കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തലയെ തഴഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിന് പുതിയ പ്രവർത്തന സമിതി രൂപീകരിച്ചത്. കേരളത്തിൽ നിന്ന് എ കെ ആന്റണി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എന്നിവരുടെ പ്രവർത്തക സമിതി അംഗത്വം നിലനിർത്തി. കൊടിക്കുന്നിൽ സുരേഷും പ്രത്യേക ക്ഷണിതാവാണ്. പ്രായാധിക്യം മൂലം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ആന്റണിയെ നിലനിർത്തുകയും താരതമ്യേന ജൂനിയറായ ശശി തരൂരിനെ ഉൾപ്പെടുത്തുകയും ചെയ്തപ്പോഴാണ് 19 വർഷം മുൻപ് പ്രവർത്തക സമിതി ക്ഷണിതാവായ രമേശ് ചെന്നിത്തലയെ സ്ഥിരാംഗത്വം നൽകാതെ തഴഞ്ഞത്. രമേശ് ചെന്നിത്തല 2004 മുതൽ പ്രവർത്തക സമിതിയിലെ സ്ഥിരം ക്ഷണിതാവാണ്. കേരളത്തിൽ നിന്നുള്ള പ്രവർത്തക സമിതി അംഗമായിരുന്ന ഉമ്മൻചാണ്ടി അന്തരിച്ച സാഹചര്യത്തിൽ പകരമായി ചെന്നിത്തലയെ ഉൾപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റ തരൂരിനെയാണ് നേതൃത്വം പരിഗണിച്ചത്. തരൂരിനെ ഒഴിവാക്കുന്നത് വിമത നീക്കത്തിന് ഇടയാക്കുമെന്ന സാഹചര്യവും നേതൃത്വം പരിഗണിച്ചു. കോൺഗ്രസ് കമ്മിറ്റിയിൽ യുവാക്കൾക്കും വനിതകൾക്കും 50% പ്രാതിനിധ്യം ഉറപ്പുവരുത്തുമെന്ന റായ്പൂർ പ്ലീനറി സമ്മേളനത്തിലെ തീരുമാനം പുതിയ പ്രവർത്തക സമിതിയിൽ പാലിക്കപ്പെട്ടില്ല. 39 അംഗ പ്രവർത്തക സമിതിയിൽ 50 വയസ്സിനു താഴെയുള്ളവർ 3 പേർ മാത്രമാണ്. സ്ഥിരം ക്ഷണിതാക്കളും പ്രത്യേക ക്ഷണിതാക്കളും എല്ലാമായി 84 പേർ ഉൾപ്പെടുന്ന വിപുലമായ സമിതിയിൽ വനിതകൾ 15 മാത്രം. 39 അംഗ പ്രവർത്തക സമിതിയിൽ വനിതകൾ 6 പേരാണ്. 4 വനിതകൾ സ്ഥിരം ക്ഷണിതാക്കളും 5 പേർ പ്രത്യേക ക്ഷണിതാക്കളുമായി. പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മൻമോഹൻ സിംഗ് എന്നിവർ പ്രവർത്തക സമിതിയിലുണ്ട്. തരൂരിന് പുറമെ സച്ചിൻ പൈലറ്റ്, ദീപ്ദാസ് മുൻഷി, സായിദ് നാസർ ഹുസൈൻ എന്നിവരാണ് പുതുമുഖങ്ങൾ. കോൺഗ്രസിലെ വിമത വിഭാഗമായ G23-ൽ നിന്ന് തരൂരിന് പുറമെ ആനന്ദ് ശർമ്മയും മുഗൾ വാസ്നിക്കും പ്രവർത്തക സമിതിയിൽ ഇടം പിടിച്ചപ്പോൾ മനീഷ് തിവാരിയെ പ്രത്യേക ക്ഷണിതാവാക്കി. രാജസ്ഥാനിൽ അശോക് ഗെലോട്ടിനെതിരായി കലാപക്കൊടി ഉയർത്തിയ പൈലറ്റിനെ നിയമസഭയിൽ നിന്ന് മാസങ്ങൾ മാത്രം ശേഷിക്കെയാണ് പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തിയത്.